Hello friends, Assalamu alaikum. Welcome back to my channel KP's Kitchen. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആൻഡ് പുഡ്ഡിങ് പോലത്തെ കിണത്തപ്പമാണിത്. അപ്പോൾ ഇത് നമ്മൾ സാധാ ചോറിലെ അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ കിണത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനതിനായിട്ട് ഒരു കപ്പ് ചോറാട്ടം എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം എന്ന രീതിയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളെടുക്കുക ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോട്ടോ. എൻ്റെ കയ്യിൽ അതില്ലായിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പകുതിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിന് തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ. അതിന് പകരം ഒരു കപ്പ് പശുവിൻപാൽ എടുത്തിട്ട് ഇതുപോലെ ചേർത്തിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാനി ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചെറുതായിട്ടൊന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മാവുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കൈയെടുക്കാണ്ട് മിക്സാക്കി കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാട്ടോ നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിക്കിട്ടും. പക്ഷേങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സാക്കി കൊണ്ടേയിരിക്കണം കേട്ടോ. കൈയെടുക്കാണ്ട് ഇത് റെഡി ആകുന്നത് വരെ നമ്മൾ ഇതുപോലെ മിക്സാക്കി കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് 3 ഘട്ടമായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ മാവിത കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ചോറൊക്കെ ബാക്കി വന്ന സമയത്ത് നമുക്ക് നമ്മളെ മക്കൾക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് അപ്പോൾ ഇത് കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇതുണ്ടാക്കാൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ സൈഡിലുള്ളതെല്ലാം ഇതുപോലെ എടുത്തിട്ട് മിക്സാക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അവിടെയൊക്കെ കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് കട്ട അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമ്മളിത് മിക്സാക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ.
അപ്പോൾ ഇത് കുറച്ചുകൂടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ ആട്ടോ ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തുനിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവമില്ലേ, അതത്ര മാത്രം മതിയാവും. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പായിട്ട് വീഴുന്ന ആ ഒരു പരുവമില്ലേ, ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്ന ആ ഒരു പരുവം, അത്ര മാത്രം മതിയാവും. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഇതുപോലെ ഒന്ന് ചുറ്റിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിണ്ണത്തപ്പയില് നമുക്കിതുപോലത്തെ ഒരു ചെറിയ കിണ്ണം തന്നെ എടുക്കാം. അപ്പോൾ ഗീ നല്ലോണം ചുറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂട് തണിയുമ്പോൾ ഇത് സെറ്റായി വരും, അതുകൊണ്ട് ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കാം. അപ്പോൾ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സ്പൂണിൽ കുറച്ച് ഗീ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ സ്പൂണിൽ പിടിക്കില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാറ്ററി ഇതുപോലെ ഒരു ചെറിയ ബൗളും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കോപ്പയിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇത് കഴിക്കാനൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കിണത്തപ്പാണ് കേട്ടോ ഇത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതായത് കാണുമ്പം തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റാണെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കിയേ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയുമില്ല. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.